കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ മുസ്ലിം ലീഗിൽ വീണ്ടും പ്രതിസന്ധി. വിഭാഗീയതയെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം റഹ്മത്തുള്ള കോട്ടവാതുക്കലിന്റെ രാജിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ അഴിമതി ആരോപണവുമായി മുൻ പഞ്ചായത്ത് അംഗം ഷാജി മാടത്താനി രംഗത്തെത്തി. നിർധനർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതി പ്രകാരം പാർട്ടി പണം സ്വരൂപിച്ചിട്ട് വീട് നിർമ്മിച്ചു നൽകിയില്ലെന്നാണ് പരാതി. മണ്ഡലം കമ്മിറ്റിയുടെ അഴിമതിക്ക് ജില്ലാ കമ്മിറ്റി കൂട്ടുനിൽക്കുന്നുവെന്നും ഷാജി ആരോപിക്കുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മരണയ്ക്കായാണ് നിർധനർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. 2018 സംസ്ഥാന കമ്മിറ്റി പദ്ധതി പ്രഖ്യാപിച്ചത്. കോട്ടയം ജില്ലയിൽ അനുവദിച്ച 3 വീടുകൾ ഒന്ന് ഷാജി മാർത്താനിക്കായിരുന്നു. 4 വർഷം കഴിഞ്ഞിട്ടും വീട് നിർമ്മിച്ചു നൽകാതെ വന്നതോടെയാണ് നേതൃത്വത്തിനെതിരെ ആരോപണവുമായി ഷാജി രംഗത്തെത്തിയത്. മണ്ഡലം കമ്മിറ്റി ഭവന നിർമ്മാണത്തിന്റെ പേരിൽ വ്യാപക പിരിവ് നടത്തിയെന്നും ഷാജി പരാതിപ്പെടുന്നു. മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി പി ഇസ്മായിൽ കോട്ടയം എസ് പി ഐയിൽ മാറിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉദ്ദേശം 480,000 രൂപയോളം പിരിവ് നടത്തിയിട്ടുണ്ട്. ഷാജിയുടെ പരാതി അടിസ്ഥാനരഹിതമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം അറിയിച്ചു. ഭവന നിർമ്മാണത്തിന് ശേഖരിച്ച പണത്തിന് കൃത്യമായ കണക്കുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി അസീസ് ബഡായി പറഞ്ഞു. ഷാജിക്ക് സ്വന്തമായി വീടുള്ളതുകൊണ്ടാണ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ ആരോപണം ഷാജി തള്ളിക്കളയുകയാണ്. എന്റെ പേരിൽ സ്ഥലവും വീടും ഉള്ളതായിട്ട് പറയാവുന്ന കുടുംബയോഗിനി വേറെ, അത് 1-1.5 സെന്റ് സ്ഥലം കാണും, അത് വീതം വെച്ചിട്ടില്ല, അത് മൊത്തത്തിൽ കിടക്കുന്നതാണ്. അല്ലാതെ എന്റെ പേരിൽ 4 സെന്റ് സ്ഥലവും വീടും ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. വിഷയത്തിൽ നീതി ലഭിച്ചില്ലെങ്കിൽ ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ഒറ്റയ്ക്ക് സമരം നടത്താനാണ് ഷാജിയുടെ തീരുമാനം. കൈരളി ന്യൂസ്, കോട്ടയം.